നമുക്ക് ചില കാര്യങ്ങൾ കൂടെ ചെക്ക് ചെയ്യാം. വൈ ബൈസിക്കിൾ റൈഡർ ലീൻസ് ഇൻവേർഡ്സ് വൈൽ ടേക്കിംഗ് എ ടേൺ? ബൈസിക്കിൾ റൈഡർ അല്ലെങ്കിൽ ബൈസിക്കിൾ റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ സൈക്കിൾ ഓടിക്കുന്ന ആളുകൾ, സൈക്കിൾ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുന്ന ആളുകളായി. ഇവർ റോഡിൽ വളവുള്ള റോഡുകൾ ഇപ്പോൾ ഒരു ചിത്രം വരച്ച് കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളവുള്ള റോഡാണ്. അപ്പോൾ സൈക്കിളുകാരൻ പോകുന്ന വഴി ഞാൻ കാണിക്കാൻ പോവാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർ ഇപ്പോൾ നേരെ സൈക്കിളാണെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് ഒരു ചെരിഞ്ഞിട്ടേ പോവുള്ളൂ. സൈക്കിൾ ഇങ്ങനെ വളവ് കൂടെ പോകുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞുണ്ട്. നിങ്ങൾ ബൈക്ക് ഓട്ട മത്സരമൊക്കെ കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും. ബൈക്ക് റേസിങ്ങിലൊക്കെ കാണാം, ചെരിഞ്ഞു പോകണ കണ്ടിട്ടുണ്ടാവും. ചെരിഞ്ഞു പോണത് ഒരു വളവിലെത്തുമ്പോൾ ആ വളവിൻ്റെ ഭാഗത്തേക്ക് ചെരിഞ്ഞിങ്ങനെ പോകുന്നതാണ്. അതെന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. സൈക്ലിസ്റ്റ് അങ്ങനെ ബെൻഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇൻവേർഡായിട്ട് എവിടേക്കാണോ വളവ് അങ്ങോട്ടായിട്ട് വളവ്. നമുക്ക് ഇയാളിങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. എന്നാലാണ് അയാൾക്ക് ആ ഒരു കർവ്, ആ റോഡിൻ്റെ ആ ഒരു വളവ് കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വളവിൽ കൂടെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു വളവിൻ്റെ ആ ഒരു സെൻറ്ററിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻവേർഡായിട്ടുള്ള ഫോഴ്സ്, അതുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു കർവ് കൂടെ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളിങ്ങനെ ബെൻഡ് ചെയ്യുന്നത്. സൈക്ലിസ്റ്റ് ബെൻസ് സ്ലൈറ്റ്ലി ഇൻവേർഡ്സ് ഓൺ എ കർവ്ഡ് റോഡ് ബിക്കോസ് ബൈ ഡൂയിങ് സോ ഹി ഈസ് ജനറേറ്റിംഗ് എ സെൻട്രിപെറൽ ഫോഴ്സ് വിച്ച് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ആൻഡ് ഹെൽപ്സ് ഇൻ ടേണിങ് എ ദ കർവ്ഡ് പാത്ത്. ആ കർവ്ഡ് പാത്തിന് അയാൾക്ക് കറക്റ്റായിട്ട് അതിൽ കൂടെ ചേഞ്ച് ടേൺ ചെയ്യാൻ സാധിക്കും. ഇത് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി നമുക്ക് പറയാനുള്ളത്, റേഡിയസ് ഓഫ് കറക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എങ്കിലും നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ത് ചെയ്യാം, നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉൾപ്പെടുത്തിയിട്ട് ഇക്വേഷൻ എഴുതാം. റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ സ്ക്വയറും മാസും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടുമെന്ന് പഠിച്ചു. അപ്പോൾ അതിൽ നിന്ന് കേക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. കെ ഇസ് ഈക്വൽ ടു റൂട്ട് കെ സ്ക്വയർ ഇസ് ഈക്വൽ ഐ ബൈ എം, കെ ഇസ് ഈക്വൽ റൂട്ട് ഐ ബൈ എം. ഓക്കെ, നെക്സ്റ്റ്, ടോട്ടൽ കൈനറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് എ റോളിംഗ് ബോഡി. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഫൈൻഡ് ഓർ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ കൈനറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് എ റോളിംഗ് ഡിസ്ക്. റോള് ചെയ്യാറുണ്ട് അങ്ങനെ ഉരുണ്ട് പോവുക. ഉരുണ്ട് പോവുക പറഞ്ഞാൽ അവിടെ ഏതൊക്കെ മോഷനുണ്ട്, നിങ്ങളൊരു പൈ, ഒരു ചക്രം, ചക്രം പോകുന്ന ശ്രദ്ധിക്കൂ, ഒരു വണ്ടിയുടെ വീല് പോകുന്ന ശ്രദ്ധിക്കൂ. എങ്ങനെ പോണത്, ആ വീലിങ്ങനെ കറങ്ങുന്നുണ്ട്, വണ്ടി പോണത് ഇങ്ങനെ നേരെയാണ് അല്ലേ, വണ്ടി ഇങ്ങനെ കറങ്ങി കറങ്ങിയാണ് പോണത്, അല്ല വണ്ടി പോണത് നേരെ. അപ്പം രണ്ട് തരത്തിലുള്ള മോഷൻ അവിടെ ഉണ്ട്. ഏതൊക്കെയാ, സർക്കുലർ മോഷനുണ്ട്, ലീനിയർ മോഷൻ. അപ്പോൾ റോളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ സർക്കുലർ മോഷനുണ്ട്, ലീനിയർ മോഷനുണ്ട്. അപ്പോൾ റോളിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജി കാണുകയെന്ന് പറഞ്ഞാൽ ലീനിയർ കൈനറ്റിക് എനർജി ഉണ്ട്, അഥവാ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്. ഓക്കെ, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഹാഫ് അവിടെ മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐ ആണ്, മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്. വി ലീനിയർ വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്. സോ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്നാണ് ഈ കാണുന്നതാണ്. ശരിയല്ലേ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഹാഫ് എം വി സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഐ എന്നുള്ളതിന് പകരം നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ട് എം കെ സ്ക്വയർ. അപ്പോൾ ഐക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക, എം കെ സ്ക്വയർ എന്ന് വെച്ച് കൊടുത്തു. അതേപോലെ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം വി എന്ന് പറഞ്ഞാൽ എന്താ, വി എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു ഒമേഗയാണ്. അപ്പോൾ ഒമേഗയ്ക്ക് പകരം എന്ത് കിട്ടും, വി ബൈ ആർ എന്ന് കിട്ടും. അത് ഇവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒമേഗ സ്ക്വയറിന് പകരം വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇവിടെ നിന്ന് കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഹാഫ് എം വി സ്ക്വയർ ഇവിടെ നിന്നും കിട്ടും, ഒരു ഹാഫ് എംബും ഇവിടെ വി സ്ക്വയറും അതും കിട്ടും. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ പുറത്തേക്ക് എടുത്തു കോമൺ ആയിട്ട്. പിന്നെ ആദ്യത്തിൽ ഒരു വൺ ഉണ്ടാവും, പുറത്തേക്ക് എ സ്ക്വയർ ബൈ ആർ ഉണ്ടാവും. സോ ഹാഫ് എം വി സ്ക്വയർ ഇൻ ടു വൺ പ്ലസ് കെ സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. ഇതാണ് ടോട്ടൽ കൈനറ്റിക് എനർജിക്കുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സിമ്പിളാണ്. അപ്പം ഏത് റോളിംഗ് ബോഡിയാണെന്നുള്ളതിനനുസരിച്ചിരിക്കും കെ സ്ക്വയർ ബൈ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ഡിസ്ക്കാണെന്നുണ്ടെങ്കിൽ, ഡിസ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കൈനറ്റിക്, ഇപ്പോൾ ഡിസ്ക്കാണെങ്കിൽ ഡിസ്കിൻ്റെ കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക് എത്രയാ, എം ആർ സ്ക്വയർ ബൈ ടു ആണ്. അത് റേഡിയസ് ഓഫ് കെയറേഷൻ വെച്ചിട്ട് എങ്ങനെ പറയാം, എം കെ സ്ക്വയർ. അപ്പോൾ എം കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, എം ആർ സ്ക്വയർ ബൈ ടു. എമ്മും എമ്മും ക്യാൻസൽ ചെയ്ത് പോയാൽ എന്ത് കിട്ടും, കെ സ്ക്വയർ ഇസ് ഈക്വൽ ആർ സ്ക്വയർ ബൈ ടു, കെ സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു.
അതന്നെയല്ലേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ കെ സ്ക്വയർ പൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഡിസ്കിൻ്റെ കേസിൽ എത്രയാണ്? 1/2. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1+1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 3/2 എന്ന് പറഞ്ഞാൽ 3/4 എം വി സ്ക്വയർ എന്ന് ഫൈനലി നമുക്ക് കിട്ടും. ഓക്കെ ആണോ? യെസ്, സിമ്പിളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. അടുത്തത് എക്സാമ്പിൾസ് ഫോർ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ആൻ എക്സാമ്പിൾ. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ദ സെൻറ്റർ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. വേൾ എ ബോൾ ഓൺ എ സ്ട്രിങ് എബവ് ഹെഡ് ഇൻ എ ഹൊറിസോണ്ടൽ സർക്കിൾ. നമ്മൾ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു കയറിൻ്റെ അറ്റത്ത് കല്ല് കെട്ടിയിട്ട് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ മുകളിൽ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കും സർക്കുലറായിട്ട്. ഓർമ്മയുണ്ടോ? ആ ഒരു സർക്കുലർ മോഷൻ, ആ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സിന് എക്സാമ്പിളാണ്. അവിടെ ആ കല്ലിന് ആ പാത്തിൽ ഇങ്ങനെ കറങ്ങണം എന്നുണ്ടെങ്കിൽ ആ കല്ല് അതിൻ്റെ ആ ഒരു നമ്മൾ ആ ഏത് സർക്കിളിലാണോ കറക്കുന്നത് അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിനെന്താ പറയുക? സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്നത്, ആ ഒരു ടെൻഷനാണ് അവിടുത്തെ ഫോഴ്സ്. പിന്നെ സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഒക്കെ നമ്മുടെ എർത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ചുറ്റുന്നുണ്ട്, ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഏതാണ് ചില സിറ്റുവേഷനൊക്കെ പറഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഏതാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അത് എഴുതി വയ്ക്കുക, ഗ്രാവിറ്റിയാണ്. അതുപോലെ ഒരു കാറിൽ ഒരു ഡ്രൈവർ കാർ ഇൻ എ സർക്കിൾ, ഡ്രൈവ് എ കാർ ഇൻ എ സർക്കിൾ. ഒരു കാറ് നമ്മളെന്ത് ചെയ്യും, ഒരു സർക്കിൾ ഇങ്ങനെ ഡ്രൈവ് വട്ടത്തിൽ കാർ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്താ, ഏത് ഫോഴ്സാണ് അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ റോഡ് ആൻഡ് ടയർ. റോഡും ടയറും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ റോളർ കോസ്റ്റർ നമ്മുടെ കണ്ടിട്ടില്ലേ, റൈഡ് റോളർ കോസ്റ്റർ, അതേപോലെ അതിൻ്റെ ലൂപ്പ്. പിന്നെ പ്ലാനറ്റ്, നമ്മുടെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത്, ഇലക്ട്രോണിൻ്റെ മോഷൻ, വാഷിംഗ് മെഷീനിലെ ഡ്രയർ, ഇതെല്ലാം സെൻട്രിപെറ്റൽ ഫോഴ്സിന് എക്സാമ്പിളാണ്. ഇതേപോലെ സെൻട്രൽ ഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞ സംഭവമാണ്. സെൻട്രൽ ഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റിങ് എവേ ഫ്രം ദ സെൻറ്റർ, സെൻറ്ററിൽ നിന്ന് പുറത്തേക്കുള്ള ഫോഴ്സാണ്. ഇതിനെ സെൻട്രിപെറ്റൽ ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റാണ് സെൻട്രൽ ഫ്യൂഗൽ ഫോഴ്സ്, നേരെ പുറത്തേക്കുള്ള. ഈ തൈര് കടയുന്നത്, വെണ്ണ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. ഏതായാലും ഇത് പഠിച്ചു വയ്ക്കുക, സെൻട്രൽ പെറ്റൽ ഫോഴ്സിന് എക്സാമ്പിളുകൾ. ഓക്കേ.